यदा धर्मस्य ग्लानिर्भवति भारत अभ्युत्थानामधर्मस्य तदात्मानं सृजाम्यहम्। महाभारत कथासारं महाभारत कथासारं। നൂറ്റാണ്ടുകൾക്ക് മുന്ന് മാനവരാശിയിൽ മൂല്യച്യുതി ആരംഭിച്ച ദ്വാപരയുഗ കാലഘട്ടം. ധർമാർത്ഥ കാമമോക്ഷങ്ങളുടെ തിരിച്ചറിവില്ലാതെ കർമ്മവും ധർമ്മവും സമാന്തരമായി നീങ്ങുന്ന കാലഘട്ടം. മാനവരാശിക്ക് നന്മയുടെ വെളിച്ചം നൽകാൻ, ഈ സൃഷ്ടിക്ക് അജ്ഞാന അന്ധകാരത്തിൽ നിന്നും രക്ഷ നൽകാൻ ഋഷിയായ വേദവ്യാസ മഹർഷിയുടെ ഹൃദയത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ മഹാകാവ്യമാണ് മഹാഭാരതം. ഇത് വെറുമൊരു കഥയല്ല, ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്നും ധർമ്മവും നീതിയും കരുണയും ഉൾക്കൊണ്ട് ജനിച്ച മാതൃകകളാണ്. മനസ്സിൽ സമൃദ്ധമായ കഥകൾ, അവയിൽ ഒളിഞ്ഞിരിക്കുന്ന തത്വങ്ങൾ, ആയിരത്താണ്ടു കഴിഞ്ഞാലും മാനവരാശിക്ക് ആവശ്യമായ തത്വങ്ങൾ, സങ്കല്പവും യാഥാർത്ഥ്യവും ചേർന്ന് ഇഴപിരിയാതെ കോർത്തെടുത്ത അനുഭൂതിയുടെ രത്നഹാരം മഹാഭാരതം. വെറും മണ്ണിനു വേണ്ടി മല്ലടിച്ചു മരിച്ച മക്കളുടെ കഥ മാത്രമല്ലിത്. മഹാരാജാക്കന്മാരുടെ ഭോഗവിലാസങ്ങൾ, നിത്യവൃത്തിക്ക് പോലും വകയില്ലാത്ത പട്ടിണിപ്പാവങ്ങളുടെ തേങ്ങലുകൾ, അഭിശക്തമായ മാതൃത്വത്തിൻ്റെ വിങ്ങലുകൾ, ജീവൻ നൽകുന്ന കൃതജ്ഞത, അർഹതപ്പെട്ടത് നിഷേധിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന അമർഷം, മാതാവില്ലാതെ ജനിക്കുന്ന പുത്രൻ, കൃത്രിമ സങ്കലന പ്രക്രിയകൾ, ഇങ്ങനെ എല്ലാമെല്ലാം മഹാഭാരത കഥയിലുണ്ട്. വേദവിഭജനത്തിന് ശേഷം മഹർഷിയുടെ മനസ്സ് എന്തോ ഒന്നിനു വേണ്ടി ദാഹിച്ചുകൊണ്ടിരുന്നു. വൈദികവും ലൗകികവുമായ എല്ലാ വിഷയങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു രചന അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രൂപപ്പെട്ടു. എന്നാൽ അതിൻ്റെ പൂർണ്ണഭാവം ഉൾക്കൊള്ളാനാവാതെ ധ്യാനത്തിൽ മുഴുകിയ മഹർഷിയുടെ മുമ്പിൽ ഒരു തേജോരൂപം പ്രത്യക്ഷമായി. കൊടുങ്കാറ്റൊഴിഞ്ഞ കടലുപോലെ ശാന്തമായ മഹർഷിയുടെ മനസ്സിൽ നിന്നും തുരുതുരെ ശ്ലോകങ്ങൾ ജനിക്കാൻ തുടങ്ങി. എന്നാൽ അതിനെ പകർത്തിവെക്കാൻ യോഗ്യതയുള്ള ഒരാൾക്ക് വേണ്ടി മഹർഷി പ്രാർത്ഥിക്കുകയും ഗണപതി അതിന് തയ്യാറാവുകയും ചെയ്തു. വേദവ്യാസ മഹർഷി രചിച്ചു ചൊല്ലിയ, ഗണപതി എഴുതിയ ആ ഗ്രന്ഥം ജയം എന്ന മഹാഭാരത കഥ ഇന്നും അതേ രൂപത്തിൽ നമുക്ക് കരഗതമായിട്ടില്ല. അർജുനപുത്രനായ അഭിമന്യു, അദ്ദേഹത്തിൻ്റെ പുത്രനായ പരീക്ഷിത്, അദ്ദേഹത്തിൻ്റെയും പുത്രനായ ജനമേജയൻ നടത്തിയ യജ്ഞത്തിൽ, വൈശ്യമ്പായൻ ചൊല്ലിയ ഭാരതകഥകൾ കേട്ട ഉഗ്രസ്രവസ് നൈമിഷ്യാരണ്യത്തിലെത്തി കഥകൾ പറഞ്ഞുകൊടുത്തു. ആ കഥകൾ കേട്ട മഹാനുഭാവന്മാരായ ആളുകൾ ചൊല്ലിയ കഥകളാണ് ഇന്ന് നമ്മൾ അറിയുന്ന മഹാഭാരത കഥ. ഈ മഹാഭാരത കഥയുടെ ആധ്യാത്മിക രഹസ്യങ്ങൾ തേടിയുള്ള ഒരു തീർത്ഥയാത്രയാണ് മഹാഭാരത കഥാസാരം. മഹാഭാരത കഥാസാരത്തിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഭാരതം എന്നാൽ പ്രകാശത്തിൻ്റെ നാട് എന്നർത്ഥം. ഭ എന്നാൽ പ്രകാശം, രത് എന്നാൽ ദേശം. ഭാരതം എന്നാൽ പ്രകാശത്തിൻ്റെ നാട് എന്നർത്ഥം. മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ആധ്യാത്മികതയുടെ പ്രകാശമാണ് ഭാരതത്തിൻ്റെ പ്രകാശം. നാനാവിധ സംസ്കാരങ്ങളും വർണ്ണ വൈവിധ്യമാർന്ന പ്രകൃതിയും കൊണ്ട് അനുഗ്രഹീതമായ ഈ ഭാരതഭൂമി നിരവധി സംസ്കാരങ്ങളുടെയും ധർമ്മങ്ങളുടെയും വിളനിലമാണ്, സാക്ഷിയുമാണ്. ഈ ഭാരതഭൂമിയിൽ അധർമ്മവും ധർമ്മവും തമ്മിലുള്ള യുദ്ധവും അധർമ്മത്തിന് മേൽ ധർമ്മത്തിൻ്റെ വിജയത്തിൻ്റെയും ഗാഥയാണ് മഹാഭാരതം. ഈ മഹാഭാരതത്തിൻ്റെ ആധ്യാത്മിക രഹസ്യങ്ങൾ തേടിയുള്ള ഒരു തീർത്ഥയാത്ര നമ്മൾ ഇന്നിവിടെ ആരംഭിക്കുകയാണ്. ഈ യാത്രയിൽ നമ്മെ കൈപിടിച്ച് നടത്താൻ പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം കോഴിക്കോട് സഹസഞ്ചാലികയായിരിക്കുന്ന രാജയോഗിനി ബ്രഹ്മകുമാരി ഷീബ സിസ്റ്റർ നമ്മോടൊപ്പമുണ്ട്. സിസ്റ്റർ, നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. ഓം ശാന്തി. സിസ്റ്റർ, നമ്മൾ ഇന്ന് മഹാഭാരതം എന്ന വലിയ മഹത്തായ ഗ്രന്ഥത്തിൻ്റെ ആധ്യാത്മിക രഹസ്യങ്ങൾ തേടിയുള്ള ഒരു യാത്ര ആരംഭിക്കുകയാണ്. ഈ യാത്ര നമ്മൾ ആരംഭിക്കുന്നതിന് മുമ്പേ പൊതുവേ ഒരു മഹാഭാരതത്തിനെക്കുറിച്ചുള്ള ഒരു ചിന്ത, ഒരു ആളുകളുടെ ഇടയിലുള്ള ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ,
മഹാഭാരതം നമ്മുടെ വീടുകളിൽ പാരായണം ചെയ്യുകയാണെങ്കിലോ, അല്ലെങ്കിൽ വീടുകളിൽ ആ ഗ്രന്ഥം സൂക്ഷിക്കുകയാണെങ്കിലോ, അതേപോലെയുള്ള യുദ്ധ പ്രശ്നങ്ങൾ, അല്ലെ യുദ്ധം നമ്മുടെ വീട്ടിലുണ്ടാവുമോ, പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ സംശയമുണ്ട് ആളുകൾക്ക് നോർമലി. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഒന്നാമത്തെ കാര്യം സൂക്ഷിക്കുക എന്നുള്ളത് കൊണ്ട് ഒരിക്കലും പ്രശ്നമല്ല. വായിച്ചാൽ ഞാനതുകൊണ്ട് എല്ലാവരോടും പറയുക ചെയ്യുക, എവിടെയൊക്കെ എനിക്ക് സാധിക്കും അവിടെയൊക്കെ ഞാൻ പറയാറുണ്ട് മഹാഭാരതം വാങ്ങിക്കണം, വായിക്കണം എന്ന്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒരു ധാർമ്മിക ഗ്രന്ഥമാണ് മഹാഭാരതം. അത് ഒരു രാജ്യത്തിൻ്റെ, രാജ്യഭരണത്തിൻ്റെ എല്ലാ കലകളും ഒരു മനുഷ്യനെ പഠിപ്പിക്കുന്നതായിരിക്കുന്ന ഒരു ധർമ്മഗ്രന്ഥമാണ്, ഇതിഹാസമാണ്. ഒപ്പത്തിനൊപ്പം തന്നെ ധർമ്മത്തിൻ്റെ പാതയിൽ പോകുന്നവരുടെ വിജയം എന്താണ്, അധർമ്മത്തിൽ പോകുന്നവരുടെ പരാജയം എന്താണ്, അതും കാണിക്കുന്നുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി എനിക്ക് മഹാഭാരതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, അധർമ്മത്തിൻ്റെ ഭാഗം വളരെ കുറച്ചും ധർമ്മത്തിൻ്റെ ഭാഗം ഒരുപാടും പ്രതിപാദിക്കുന്നതായിട്ടുള്ള ഗ്രന്ഥമാണ് മഹാഭാരതം. മഹാഭാരതം എന്ന ഒരു ഗ്രന്ഥം വായിച്ചാൽ വീട്ടിൽ വഴക്കുണ്ടാകുമോ എന്ന് സംശയിക്കുന്ന ഈ ലോകത്ത് ഞാൻ എല്ലാവരോടും ആയിട്ട് ചോദിക്കുകയാണ്, നമ്മുടെ വീടുകളിൽ രാവിലെയും വൈകുന്നേരം എന്ന് പറഞ്ഞ പോലെ ഒരു ടി വിയിലത്തെ സീരിയൽ പോട്ടെ, ഇപ്പം പിന്നെ ടി വി അല്ലല്ലോ, 24 hours സോഷ്യൽ മീഡിയയിലൂടെ മനുഷ്യന്മാരെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ന്യൂസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ? 90% നെഗറ്റീവ് ആണെങ്കിൽ 10% പോസിറ്റീവ് അതിലുണ്ടാവും. ഈ 90% നെഗറ്റീവ് എല്ലാ സമയത്തും തൻ്റെ കൂടെ കൊണ്ട് നടന്ന് കണ്ടും കേട്ടും നടക്കാന്നുണ്ടെങ്കിൽ, വീടിനുള്ളിൽ രാവിലെയും വൈകുന്നേരം വയ്ക്കുന്ന സീരിയലിനുള്ളിൽ മുഴുവൻ കണ്ണീരിൻ്റെ ചൊരിച്ചിലും കഥയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ളതായിട്ടുള്ള പാരവെപ്പും ഈ വലിയ വലിയ മഹാഭാരതത്തിലുള്ളതായിട്ടുള്ള കുറച്ച് അധർമ്മത്തിൻ്റെ റോളാണെങ്കിൽ, അതിൽ അധർമ്മത്തിൻ്റെ റോൾ 90% 10% പോസിറ്റീവ് റോളോ കാണിക്കുന്നത്. അങ്ങനെയുള്ള സീരിയൽ പ്രോഗ്രാംസ്, സിനിമ പ്രോഗ്രാംസ് നമ്മുടെ വീട്ടിൽ പ്ലേ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ മഹാഭാരത കഥ വായിച്ചാലാണോ? കഥ വായിക്കുമ്പോൾ നമുക്ക് വായിക്കുകയല്ലേ ഉള്ളൂ. ഒരു വായനയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ആ വായിക്കുന്നവരുടെ ഇമാജിനേഷൻ അനുസരിച്ചാണ് ആ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുക അവരുടെ മൈൻഡിൻ്റെ ഉള്ളിൽ. അതേസമയം ഞാനൊരു വിഷ്വൽ മീഡിയയിലൊരു കാര്യം കാണുന്ന സമയത്ത് അതിൽ കരച്ചിലുണ്ടാവും. പിന്നെ നമ്മളുടെ ഈ ഒരു ബ്രെയിൻ എന്ന് പറഞ്ഞ സാധനത്തിന്, സാധാരണ കമ്പ്യൂട്ടറിനൊരു ലാംഗ്വേജ് ഉണ്ടാവും അല്ലേ, 0-1 എന്ന് പറഞ്ഞ നമ്മുടെ ബൈനറി ലാംഗ്വേജ് എന്ന് പറയും. ഈ കമ്പ്യൂട്ടറിനൊരു ലാംഗ്വേജ് ഉണ്ട്, അതാണ് മ്യൂസിക്കും അതുപോലെ തന്നെ ചിത്രങ്ങളും വർണ്ണങ്ങളും. ഒരു പ്രോഗ്രാം നമ്മൾ ടി വിയിൽ കാണുകയെന്ന് വെച്ചാൽ അത് മാക്സിമം കളർഫുള്ളാക്കിയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കണ്ണിന് അട്രാക്ഷനാണ്, നമ്മുടെ മനസ്സിന് അട്രാക്ഷനാണ്. പിന്നെ അതിൽ ഭാവങ്ങളിലൂടെ ലൈവായിട്ടൊരു ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിൻ്റെ ഒപ്പമുള്ള മ്യൂസിക്, നമ്മളൊരു സ്റ്റണ്ട് സീൻ കാണുമ്പോൾ അതിൻ്റെ മ്യൂസിക് ഒന്ന് ഓഫ് ചെയ്ത് നോക്കി നോക്കി ആ സീനും ഒരു എൻജോയ്മെൻറ്റും ഉണ്ടാവില്ല. ഒരു കരച്ചിൽ സീൻ തുടങ്ങണേക്കാൾ മുന്നേ കരയുന്ന മ്യൂസിക് വരും, എന്നിട്ടാണ് പിന്നെ കരച്ചിലിൻ്റെ സീൻ വരുന്നത്. അപ്പോൾ ആ മ്യൂസിക്കും പിക്ചറും കളറും കൂടിക്കൊണ്ട് 3D ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് അബ്സെപ്ഷൻ നിങ്ങളുടെ മനസ്സിനുണ്ടാകത്തക്ക രീതിയിലാണ് ഒരു പ്രോഗ്രാം നമ്മൾ വിഷ്വൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കി, മഹാഭാരതത്തിൽ അങ്ങനെയുള്ള അധികം നെഗറ്റീവിൻ്റെ ദൃശ്യമല്ല, 90% പോസിറ്റീവും 10% നെഗറ്റീവും ആണ്. അത് 90% നെഗറ്റീവും 10% പോസിറ്റീവും ആയിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ഏത് പ്രോഗ്രാം നമ്മൾ ആദ്യം സ്റ്റോപ്പ് ചെയ്യണ്ടേ? അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിൽ മഹാഭാരതത്തിൻ്റെ പാരായണം അവശ്യമാണെന്നാണ് ഞാൻ പറയുക. അല്ലാതെ അതൊരു അതുകൊണ്ട് വീട്ടിൽ വഴക്കുണ്ടാവുമെന്നും അങ്ങനെയുള്ള ധാരണകളൊക്കെ തെറ്റാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇന്നത്തെ ലോകത്ത് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം മനുഷ്യന്മാരുടെ കലുഷിതമായിരിക്കുന്ന മനസ്സുകളാണ്. എല്ലാ വീട്ടിലും നോക്കിക്കോ, ഒരു കുടുംബം തകരുന്നുണ്ടെങ്കിൽ ഒരു ഫാമിലിയുടെ ഉള്ളിൽ കുട്ടികളുടെ ഗ്രോത്തിൽ പെർഫെക്റ്റായിരിക്കുന്ന ഒരു സപ്പോർട്ട് പാരൻസിന് കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്? മാനസികമായിരിക്കുന്ന സംഘർഷമാണ്. ഇന്നത്തെ ലോകത്തിൻ്റെ പ്രവാഹം അനുസരിച്ച് ഓരോ ദിവസം കഴിയുന്നതോറും 2 രോഗങ്ങളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ക്യാൻസറും മറ്റൊന്ന് മാനസിക രോഗവും, ഡിപ്രഷൻ. എത്ര പേരാണ് ഒരു ദിവസം എന്നോട് ഫോൺ ചെയ്തിട്ടായിട്ടും, അതുപോലെ തന്നെ നമ്മുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, അപ്പോൾ ആ ചാനലിലൂടെ എത്ര പേരാണ് കമ്മ്യൂണിക്കേറ്റ് ചോദിക്കുക, അറിയോ, എനിക്ക് ഡിപ്രഷനാണ്, ഞാൻ ഡിപ്രഷൻ്റെ സ്റ്റേജിലാണ്, ഞാൻ വല്ലാത്ത മാനസിക സംഘർഷത്തിലാണ്, ഞാൻ വല്ലാത്ത അവസ്ഥയിലാണ്, അങ്ങനെ എത്ര പേർക്കാണ് ഞാനൊരു ദിവസം മറുപടി കൊടുക്കണമെന്ന് അറിയോ? അപ്പോൾ ഒരു വിധം നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സീരിയസ് രോഗമായിട്ട്, അതായത് സമൂഹത്തിൻ്റെ രോഗമായിട്ട് ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡിപ്രഷനും ടെൻഷനും മാനസിക സമ്മർദ്ദവും അതുപോലെ തന്നെ ക്യാരക്ടർ ഡിഫക്ട്സും കുട്ടികളുള്ള ക്യാരക്ടർ ഡിഫക്ട്സ്, വലിയ വലിയവരുടെ സ്വഭാവ ദൂഷ്യങ്ങൾ, ഇതൊക്കെ കൊണ്ടുള്ളതായിട്ടൊരു സംഘർഷഭരിതമായിക്കൊണ്ടിരിക്കുക ലോകം. ഇതിൻ്റെ പിന്നിലെ സീക്രട്ട് എന്താണെന്നറിയോ?
ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മൂല്യങ്ങളില്ലായ്മ. അതുകൊണ്ട് എപ്പോഴും പറയാറുണ്ട് സക്സസ്സിന് 80% സക്സസ്സിൻ്റെ ആധാരം IQ ആണ്, അല്ലാതെ ഒരു മനുഷ്യൻ്റെ IQ അല്ല. IQ മീൻസ് ഇമോഷണൽ കോഷൻ. IQ എന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ കോഷൻ. കുട്ടികളുടെ ബുദ്ധി വികാസത്തിന് വേണ്ടിയുള്ളതായിട്ടുള്ള എല്ലാ ട്രെയിനിങ് പ്രോഗ്രാംസ് നമുക്ക് ലോകത്ത് നിന്ന് അവൈലബിൾ ആണ്. പക്ഷേ അവരുടെ IQ ഡെവലപ്പ് ആവാത്തിടത്തോളം കാലം ഒരിക്കലും അവരുടെ സക്സസ് നമുക്ക് പ്രോമിസ് ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ സക്സസ്സിൻ്റെ ബേസ് ആയിരിക്കുന്നത് IQ ആണ്. നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇമോഷണൽ കോഷൻസ് എന്താർത്ഥം? എൻ്റെ ഇമോഷൻസ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. എനിക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടു, അത് അരുതാത്തതാണോ, എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റണം. എനിക്ക് കഴിക്കരുതാത്തൊരു സാധനം കഴിക്കാൻ ആഗ്രഹം വരുന്നു, അതെനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റണം. കാണരുതാത്തൊരു സാധനം കാണണമെന്ന് ഞാൻ ആശ വന്നു പോകുന്നു, എൻ്റെ മനസ്സിനെനിക്ക് പിടിച്ചു നിർത്താൻ പറ്റണം. പറയരുതാത്ത കാര്യം പറയണം എന്നെൻ്റെ മനസ്സെന്നെ നിർബന്ധിക്കുന്നു, എനിക്ക് മനസ്സിനടക്കാൻ പറ്റണം. അതിൻ്റെ പേരാണ് IQ. ഭയപ്പെടരുതാത്തൊരു കാര്യമാണെങ്കിൽ, നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണെങ്കിൽ വിത്ത് ഫുൾ കോൺഫിഡൻസ് എനിക്കത് പറയാൻ പറ്റണം. എൻ്റെ ഇന്നർ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ അത് സാധിക്കൂ. ആ ഇന്നർ സ്ട്രെങ്ത്തിൻ്റെ വേറൊരു പേരാണ് ഇമോഷണൽ കോഷ്യന്റ്. ആ ഇന്നർ സ്ട്രെങ്ത് നമുക്ക് എവിടെ നിന്ന് ഡെവലപ്പ് ചെയ്യപ്പെടുക? ഓൺലി ഫ്രം SQ. ഞാനത് സിസ്റ്റർ പറഞ്ഞപ്പോഴാണ് ആലോചിക്കുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് ലോകത്തിലെ ഒരേ ഒരു വഴി, അതായത് നമ്മുടെ ഈ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ, അതായത് ഇമോഷണൽ കോഷൻസ് കൂട്ടാനുള്ള ഏറ്റവും വലിയ ഒരേ ഒരു വഴി, ഒരേ ഒരു മാർഗം ലോകത്തിൽ കണ്ടുപിടിക്കപ്പെട്ട ഒരേ ഒരു മാർഗം SQ ഡെവലപ്മെൻ്റ് ആണെന്ന്, അതായത് സ്പിരിച്വൽ കോഷൻ്റെ. അപ്പോൾ ഈ മഹാഭാരതത്തിൽ നമുക്ക് എങ്ങനെയാണ് അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുക? അതായത് മഹാഭാരതത്തിലൂടെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സ്പിരിച്വൽ കോഷൻ്റ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നത്? എല്ലാ കഥകളും നമുക്ക് കുട്ടിക്കാലത്ത്, പണ്ടത്തെ കാലത്തൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരുന്നു. അച്ഛനമ്മമാർ അവരുടെ കാര്യങ്ങളൊക്കെ കുറച്ച് ബിസിയായി പോകുന്നുണ്ടാവും. കുട്ടികൾ സ്കൂൾ വിട്ട് വന്നാൽ അവരുടെ മുത്തശ്ശിയും മുത്തശ്ശനുമാണ് അവർക്ക് ആ കഥ പറഞ്ഞു കൊടുത്ത്, ഈ കഥ പറഞ്ഞു കൊടുത്ത്, രാക്ഷസൻ്റെ കഥ പറഞ്ഞു കൊടുത്തു, രാജകുമാരിയുടെ കഥ പറഞ്ഞു കൊടുത്തു, രാമായണ കഥ പറഞ്ഞു കൊടുത്തു, മഹാഭാരത കഥ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ കഥകൾ കേൾപ്പിച്ചുകൊണ്ടായിരുന്നു കുട്ടികളുടെ ബാല്യകാലം ഉണ്ടായിരുന്നത്. അവർക്ക് വായിക്കാൻ ഇന്നത്തെ പോലെ TV കാർട്ടൂണല്ല എന്നുണ്ടായിരുന്നത്. അന്ന് കുട്ടികൾക്ക് വായിക്കാനായിട്ടുള്ള കാർട്ടൂണായിട്ടുള്ള ബുക്ക്സ് അല്ലെങ്കിൽ പഞ്ചതന്ത്രം കഥകൾ, ചിത്രകഥകളും പാഠങ്ങളും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കുട്ടിക്കാലം ഓർത്ത് നോക്കിയാലും അറിയാം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ കഥകൾ എന്ന് വെച്ചാൽ അർത്ഥം അതിനുള്ളിലൊക്കെ ഒരു മോറൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു കഥ എന്ന് പറയുമ്പോൾ, ഒരു കുട്ടി ഉദാഹരണം പറയുകയാണെങ്കിൽ, പണ്ട് നമ്മളെല്ലാവരും ജനറലായിട്ട് പഠിച്ചൊരു കഥ, ഒരു കുട്ടി ഒരു കാക്ക വെള്ളം കുടിക്കാൻ പോയപ്പോൾ ഒരു പാത്രത്തിൻ്റെ അടിയിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതിൽ കല്ലിട്ട് നിറച്ചു വെള്ളം കുടിച്ചു എന്നൊരു കഥ. ആ കഥ വലുതായി കഴിഞ്ഞ ശേഷം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അടിയിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ, അതിൽ കല്ലിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ വെള്ളം പുറത്തേക്ക് വരില്ലേ. പക്ഷേ അന്നത്തെ ആ കുട്ടിക്ക് കഥ ഇന്നും അത് പറഞ്ഞു കൊടുക്കണില്ലേ, എന്തുകൊണ്ടാണ്? അപ്പോൾ അന്ന് തെറ്റായ കഥയിലേ മാറ്റണ്ടേ? കാരണം അതിലൊരു മോറലുണ്ട്. കാരണം ഒരു സാഹചര്യത്തിൽ നമുക്ക് പറ്റില്ല എന്നൊന്നില്ല മോനെ. നമ്മുടെ ലൈഫിൻ്റെ ഉള്ളിൽ എന്തിനും നിനക്കൊരു സൊല്യൂഷൻ കണ്ടെത്താം എന്നൊരു മെസ്സേജ് ആ കുട്ടിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആ കുട്ടിയുടെ ഉള്ളിൽ എന്ത് ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു? നീ നേരിട്ട് നമ്മളൊരാൾക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ നിനക്ക് എന്തും നിൻ്റെ ലൈഫിൽ നേടാൻ പറ്റും, നീ വിചാരിച്ചാൽ മതി എന്ന് പറയുന്നതും ഈ ഒരു കഥ പറയുമ്പോൾ കുട്ടി കാണുകയാണ്. ഒരു കുഞ്ഞു മനസ്സിൻ്റെ ഉള്ളിൽ ഒരു കാക്ക പറന്നു വരുന്നു, വെള്ളമില്ലാത്ത പാത്രം കാണുന്നു, കല്ലിടുന്നത് കാണുന്നു, കാക്ക വെള്ളം കുടിച്ചു, സാറ്റിസ്ഫൈഡ് ആയി. അവൻ്റെ മുന്നിലൊരു ഇമാജിനേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഒന്നാമത് അവൻ്റെ ബുദ്ധിയുടെ ഡെവലപ്മെൻറ്റ് നന്നായി നടക്കും. രണ്ടാമത് അവൻ്റെ ഉള്ളിലേക്ക് ഒരു മോറലായിട്ടുള്ള പറയാതെ പറഞ്ഞ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, യു ആർ പവർഫുൾ എന്ന്. അങ്ങനെ കഥ കേൾക്കുന്ന സമയത്ത് കുട്ടികളുടെ മനസ്സ് ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ട് മഹാഭാരത കഥയാണ് നമ്മളൊന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ, ഈ കഥയുടെ ആദ്യന്ത്യം നമ്മൾ കാണുന്ന ഒരു പാഠമുണ്ട്. ഒരു ജീവാത്മാവ് തൻ്റെ കർമ്മപദ്ധതിയിലൂടെ മുന്നേറുമ്പോൾ, ആ ജീവാത്മാവിന് പരമാത്മാ തൻ്റെ കർമ്മം എന്താണോ, ആ കർമ്മത്തെ ശരിയായ കർമ്മം തിരഞ്ഞെടുക്കുന്നവന് വേണ്ടി ആ കർമ്മത്തിനുള്ള ഫുൾ സപ്പോർട്ട് ഭഗവാൻ ഉണ്ടായിരിക്കും. സപ്പോസ് ഇനി വരാൻ പോകുന്ന എല്ലാ സാഹചര്യങ്ങളും നമുക്ക് വിശദമായിട്ട് കാണാം. ചില സന്ദർഭങ്ങളിൽ ആ ധർമ്മത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നവർ ഇമോഷണലായിട്ട് വല്ലാതെ വൈകാരികമായ ചില തീരുമാനങ്ങൾ തെറ്റായത് എടുത്തേക്കാം. എന്നാലും അവരുടെ ആ തെറ്റിന് പോലും ശരിയിലേക്ക് മാറ്റത്തക്ക രീതിയിലുള്ളതായിട്ടുള്ള സപ്പോർട്ട്സ് ഭഗവാന്റെ അടുത്ത് കിട്ടിക്കൊണ്ടിരിക്കും. അത് കൃത്യമായിട്ട് നമുക്ക് കാണാം മഹാഭാരത കഥയിൽ. അപ്പോൾ ഇങ്ങനെ ഒരു കഥ ഒരു കുട്ടിക്കാലത്ത് നമ്മൾ പഠിക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ വളർന്നു വരുന്ന ഒരു വിശ്വാസം, ഒരു ശക്തിയുണ്ട്. ഈ ലോകത്തെ എല്ലാ ശക്തിയേക്കാൾ വലിയ ശക്തിയാണ് വിശ്വാസത്തിൻ്റെ ശക്തി. ആ ശക്തി മനുഷ്യന് ജീവിതത്തിൽ എല്ലാം വേണ്ടത് ആർജിച്ചെടുക്കാനുള്ള ശക്തിയാണ്. ജീവിതത്തിൽ വേണ്ട സന്തോഷത്തിൻ്റെ ഹാപ്പിനെസ്സാണ്, ജീവിതത്തിൽ വേണ്ട സക്സസ്സിൻ്റെ കീ ആണത്, എല്ലാതുമാണ്. ആ ഒരു ശക്തി കുട്ടിയിലുള്ള ഡെവലപ്പ് ചെയ്യാൻ മഹാഭാരത കഥയ്ക്ക് പറ്റും. ഞാൻ ഓർമ്മിക്കുക, എൻ്റെ കുട്ടിക്കാലത്ത് നമ്മളൊരു ആശ്രമത്തിൽ പോകുന്നുണ്ടായിരുന്നു. ആ ആശ്രമത്തിൽ സാധാരണ ദർശനം, മേഡം, അവിടെ നമുക്കൊരു ഭസ്മപൊതി തരുമായിരുന്നു.
ആ ഭസ്മപ്പൊതി കഴിച്ചാൽ നമ്മുടെ രോഗമൊക്കെ മാറുമായിരുന്നു. മരുന്ന് വിശ്വാസത്തിൻ്റെ ശക്തിയാണ്. മരുന്ന് പറഞ്ഞതൊക്കെ ഉണ്ട്, പക്ഷേ നമ്മുടെ മാനസികമായിട്ടും പല രോഗങ്ങളുണ്ടാവുമല്ലോ കുട്ടികൾക്ക്, പേടികൊണ്ടുണ്ടാവും, പലതും ഉണ്ടാവും. ആ ഒരു ഭസ്മപ്പൊതി കിട്ടിയാൽ എന്നെ ആ ഒരു 13 വയസ്സിനുള്ളൊരു കാലഘട്ടത്തിലാണ് ആ കുട്ടിയുടെ അടുത്ത് ആ ഭസ്മപ്പൊതിയും കൊണ്ട് ചുടലയിൽ പോകാൻ പറഞ്ഞാൽ ഞാൻ ചുടലയിൽ പോകുമായിരുന്നു. കാരണം എന്താ പറയുക, എൻ്റെ കയ്യിൽ ഭസ്മപ്പൊതി ഉണ്ട്, എന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ദ പവർ ഓഫ് ഫെയ്ത്ത്, ആ വിശ്വാസത്തിൻ്റെ ശക്തി ആ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യപ്പെടുന്നത് ഏറ്റവും മേജർ റോളുള്ളൊരു സാധനമാണ് മഹാഭാരത കഥ. ഇന്ന് പുരാണം എന്ന പേരിൽ അത് ധർമ്മഗ്രന്ഥമാണ്, അത് പഠിക്കേണ്ടതല്ല, അത് അങ്ങനെയല്ല പഠിക്കേണ്ടത്, ഇതൊന്നുമല്ല പഠിക്കേണ്ടത്. നമ്മൾ നമുക്ക് അതിന് എൻട്രൻസ് ഒക്കെ വെച്ചിങ്ങനെ വേണം പോവുക വേണ്ടത്, പഠിക്കേണ്ടത് നമ്മൾ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യം പഠിക്കുക വേണ്ടത്. ഈ രീതിയിലേക്ക് മനുഷ്യൻ്റെ മനോഭാവം മാറി. റിസൾട്ട് എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? പഠിക്കുന്നുണ്ട്, നേടുന്നില്ല ഒന്നും. എല്ലാം ആർജിക്കുന്നു, എന്നാൽ എവിടെയും എത്തുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? അവരുള്ളിൽ ധർമ്മത്തിൻ്റെ ശക്തിയില്ല, വിശ്വാസത്തിൻ്റെ ശക്തിയില്ല, കർമ്മങ്ങളിൽ മൂല്യമില്ല, ലോകത്ത് എവിടെയും എത്തില്ല ജീവിതം. അപ്പം ഈ യാത്ര കംഫർട്ടബിളായിട്ട് ഈ ജീവിതയാത്രേനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരൊറ്റ പോംവഴി എന്താണ്? നമുക്ക് പഠനം, സ്പിരിച്വൽ പഠനം. ആ സ്പിരിച്വൽ പഠനത്തിൻ്റെ ഒരു വലിയൊരു നമ്മുടെ ലൈഫിന് വേണ്ട എല്ലാ മൂല്യവും അതിൽ ഉൾപ്പെടുത്തിയെന്ന് ഞാൻ പറയും. ഒരു കുട്ടിക്കാലത്ത് സഹോദരന്മാർ തമ്മിലതായിട്ടുള്ള പരസ്പര സ്നേഹത്തിൻ്റെ ശക്തി നമുക്കതിൽ കണ്ടെത്താൻ പറ്റും മഹാഭാരതത്തിൽ. ഒരു മാതാപിതാക്കളടുത്ത് കുട്ടികൾക്കുള്ള കമ്മിറ്റ്മെൻറ്റ്, അതും നമുക്ക് മഹാഭാരതത്തിൽ കാണാം. ഒരാളൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കിൻ്റെ ഒരു പ്രതിജ്ഞയുടെ ശക്തി എന്താണ്, അതും നമുക്ക് മഹാഭാരതത്തിൽ കാണാം. ഒരു മനുഷ്യൻ്റെ ഒരു ത്യാഗത്തും കൊണ്ട് ഒരു മനുഷ്യൻ ജീവിതത്തിൽ എന്തുവരെ നേടിയെടുക്കാൻ പറ്റും, അതും നമുക്ക് കാണാം മഹാഭാരതത്തിൽ. അഥവാ തൻ്റെ ലോഭം കൊണ്ട് അത്യാർത്തി കൊണ്ട് ഒരു മനുഷ്യൻ കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ആ അന്ധതയുടെ റിസൾട്ട് എന്താണ്, അതും മഹാഭാരതത്തിൽ കാണാം. എന്താ ഇല്ലാത്തേ എല്ലതും ഉണ്ട്. അതുകൊണ്ട് എല്ലാം കൊണ്ടും ഒരു സമ്പൂർണമായിരിക്കുന്ന ഒരു പുരാണ ഗ്രന്ഥമാണ് മഹാഭാരതം എന്ന് പറയുന്നത്. വ്യാസ മഹർഷി തൻ്റെ സാധനയുടെയും പഠിപ്പിൻ്റെയും അനേക വർഷത്തെ പഠനത്തിൻ്റെ അനേക വർഷത്തെ സാധനയുടെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ അതീന്ദ്രിയ ജ്ഞാനത്തിൽ നിന്ന് ഉണർന്നു വന്ന ഒരു മഹാകാവ്യം വരാൻ പോകുന്ന തലമുറയ്ക്ക് മുഴുവൻ രചിക്കപ്പെട്ടത് ദ്വാപരയുഗത്തിൻ്റെ ആരംഭത്തിലാണെന്ന് ഓർക്കണം. 2 യുഗങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഓരോ ദിവസം കഴിയുന്തോറും ആ മഹാഭാരതത്തിൻ്റെ മൂല്യം കൂടുകയാണ്, കുറയുന്നില്ല. ഒറിജിനൽ മഹാഭാരതം കറിഞ്ഞൂടാ, കാലഘട്ടങ്ങൾ കൊണ്ട് കഴിഞ്ഞു പോയിരിക്കുന്നു, നടക്കുകയാണ്. ഇപ്പോൾ അന്ന് വർണ്ണിച്ചു, ഇന്ന് നടക്കുകയാണ്. അതുകൊണ്ട് ഇന്നാണ് അതിന് ഏറ്റവും ഇമ്പോർട്ടൻസ്. ഇന്നാണതിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് നമ്മൾ വിശകലനം ചെയ്യേണ്ടത്. ഇന്നാണ് ധർമ്മ അധർമ്മങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത്. ഇന്നാണ് സ്വന്തം കർമ്മത്തെ തിരഞ്ഞെടുക്കുമ്പോൾ വിവേകം നമ്മൾ ഉപയോഗിക്കേണ്ടത്. കാരണം ഇന്നത്തെ ലോകത്താണ് ജീവിക്കാൻ ഇത്ര കഷ്ടപ്പാട്. അന്നത്തെ ലോകത്ത് കഷ്ടപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ അന്നത്തെ ലോകം എന്തിനാ പറയുക? ഇന്നത്തെ ലോകം കണ്ടു എഴുതിയത് പോലെ. അതെ, കുറച്ച് മുന്നേ നോക്കി നമ്മുടെ അച്ഛനമ്മമാരുടെ കാലഘട്ടം, അന്നും ഇത്രയ്ക്കൊന്നും പ്രയാസമില്ല. അന്ന് ഇത്രയൊന്നും ടെൻഷൻ അടിക്കില്ലായിരുന്നു ആളുകൾ. ഇത്രയും മഹാഭാരതത്തിന് അന്ന് ആവശ്യമായിരുന്നു എനിക്ക് തോന്നുന്നില്ല. അഥവാ അന്ന് ഇതൊക്കെ പഠിച്ചതുകൊണ്ടാണോ ജീവിതം കുറച്ച് കംഫർട്ടായത് എന്നും അറിയില്ല. ഇന്ന് ഇതൊക്കെ ഒഴിവാക്കിയിരിക്കുന്നു, നമ്മളെല്ലാ ഡെവലപ്മെൻറ്റും നേടിയിരിക്കുന്നു. പക്ഷെ സയൻസിൻ്റെ ഡെവലപ്മെൻറ്റ് ഒരു ഭാഗത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു, മനുഷ്യൻ്റെ തകർച്ച അതിനേക്കാൾ വേഗത്തിൽ താഴേക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടും രണ്ട് ദിശയിലാണ്. ഒന്ന് നമ്മൾ പറയും നമ്മൾ വികസിതരാണെന്ന്, മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും സങ്കുചിതരായിട്ടുള്ള അവസ്ഥയിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതങ്ങൾ ദുഃഖത്തിൻ്റെ കയത്തിലേക്കാണ് പോകുന്നത്. റീസൺ എന്തുകൊണ്ടാണ്? മൂല്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി. എങ്ങനെയാണ് മൂല്യത്തിൽ നിൽക്കാൻ പറ്റുക? എന്താ മൂല്യം എന്നറിയണ്ടേ? ചിന്തിച്ചു നോക്കും. അതെ, അപ്പോൾ ശരിക്കും സിസ്റ്റർ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുന്നത് നമ്മളെ ഛത്രപതി ശിവാജിയുടെ അമ്മ ആ ജിജാബായി ആ ഈ മഹാഭാരതവും രാമായണമൊക്കെ പഠിപ്പിച്ചിട്ടാണ് അദ്ദേഹം ഛത്രപതി ആയതെന്ന് പറയുമ്പോൾ ശരിക്കും അതിലെല്ലാം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ശരിക്കും എല്ലാ നമ്മൾ പറയും കലകൾ പലതും പറയില്ലേ. ഒന്ന് ഭരണകല, ഒരു പെർഫെക്റ്റ് ഭരണാധിപൻ്റെ നിയമങ്ങളെല്ലാം അതിനുള്ളിൽ എഴുതി വെച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഒരു മനുഷ്യൻ്റെ സംസാരകല, കൃഷ്ണനോളം സംസാരിക്കാനുള്ള കലയുള്ള ഒരു കല വേറെ എവിടെയും പറയില്ലേ. എത്ര വ്യക്തമായിട്ട് എന്ത് കാര്യം പറയണോ പറയേണ്ടത് പറയും, പറയണ്ടാത്തിടത്ത് എന്ത് സംഭവിച്ചാലും മൗനം അവലംബിച്ചും പിന്നോട്ട് പോകേണ്ടടുത്ത് പിന്നോട്ട് നിന്നും. സിംഹത്തിന് പറയും വിജയത്തിൻ്റെ ഒരു ഫോർമുല പറയുന്നത് നിങ്ങൾക്ക് സക്സസിലേക്ക് പോകണമെങ്കിൽ 2 അടി പിന്നോട്ട് വെക്കേണ്ടടുത്ത് 2 അടി പിന്നോട്ട് വെച്ചിട്ട് മുന്നോട്ട് ചാടണം എന്നാണ് പറയുക. 2 അടി പിന്നോട്ട് വെക്കണം എന്ന് പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് കൃഷ്ണൻ. മഹാഭാരത കഥ നമ്മൾ മുന്നോട്ടുള്ള യാത്രയിൽ കാണാം. ഗുപ്തായി പോകേണ്ട സമയത്ത് ഗുപ്ത അയക്കോ, ഇനി കുറച്ച് പിന്നോട്ട് യുദ്ധത്തിൽ പോയിക്കോ, ഒരു കുഴപ്പമില്ല ഒളിച്ചോടിക്കോ, എന്തൊക്കെ ഗൈഡൻസ് വരുന്നുണ്ട് ലൈഫിൽ. അപ്പോൾ അതുകൊണ്ട് മൗനാവേണ്ട അടുത്ത് മൗനാവണം, റിയാക്ട് ചെയ്യേണ്ട അടുത്ത് റിയാക്ട് ചെയ്യണം, അതിനെ പോസിറ്റീവായിട്ടുള്ള ബെസ്റ്റ് വേയിൽ റിയാക്ട് ചെയ്യണം. മറ്റൊരാളുടെ ഫീലിങ്സ് മറ്റൊരാളുടെ കയ്യിൽ നമ്മൾ റിമോട്ട് കൊടുക്കാതിരിക്കണം.
എല്ലാതും ഒരു ജീവിതത്തിന് വേണ്ടതായിട്ടുള്ള, പിന്നെ മാതാപിതാക്കളോടുള്ള മക്കളുടെ കമ്മിറ്റ്മെൻറ്റ്, അത് ഇതിനേക്കാൾ അപ്പുറം നമുക്ക് കാണാൻ കിട്ടില്ല. അത് അക്യുറേറ്റ് ആയിട്ട് കാണിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ എല്ലാ പുരാണങ്ങളും, ശരിക്കും എല്ലാ പുരാണങ്ങളിലും, പിന്നെ ഞാൻ നോക്കുമ്പോൾ ഞാൻ ഭാഗവതം വായിച്ചപ്പോൾ ഒരു സ്പെഷ്യാലിറ്റി കണ്ടത്, ഭാഗവത കഥയിൽ സമ്പൂർണ്ണ സമർപ്പണം എന്ന് പറയും. ഭഗവാന്റെ മുന്നിൽ രണ്ട് ടൈപ്പാണ് ഭഗവാന്റെ അടുത്തുള്ള ഭക്തിയിൽ പറയുക. ഒന്ന് സമർപ്പണത്തിൻ്റെ ബാധ, മറ്റൊന്ന് പഠിച്ചിട്ട് ജ്ഞാനത്തിൻ്റെ ആധാരത്തിലൂടെ തപസ്സിലൂടെ സ്വന്തം ഇതിൽ, ഒന്ന് തപസ്സിൻ്റെ മാർഗം, മറ്റൊന്ന് സമർപ്പണത്തിൻ്റെ മാർഗം, രണ്ടാണ് പറയുക. ജീവിതത്തിലെ സക്സസ്സിന് വേണ്ട രണ്ട് മാർഗമാണ് ഇത്. സ്പിരിച്വാലിറ്റിയുടെ ഭാഷയിൽ പറഞ്ഞപ്പോൾ സമർപ്പണമെന്നും തപസ്യാന്നും പറഞ്ഞേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, ഒരു ശാസ്ത്രജ്ഞൻ എന്തെങ്കിലും ഒരു സാധനം കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ അന്നമുപേക്ഷിച്ച് സുഖമുപേക്ഷിച്ച് അവിടെ ത്യാഗം മാക്സിമം ആവണം. സമർപ്പണവും തപസ്സും കൂടിയിട്ടാണ് എന്തെങ്കിലും ഒന്ന് കണ്ടെത്തുന്നത്. ഈ ലോകത്തെ എല്ലാ കണ്ടുപിടുത്തങ്ങളും നോക്കിയാലും എല്ലാ സക്സസിൻ്റെ പിന്നിലും നോക്കിയാലും ഇന്നത്തെ ജീവിച്ചിരിക്കുന്ന എല്ലാ വിജയികളായിട്ടുള്ള ലിസ്റ്റ് എടുത്ത് നോക്കിയാലും എല്ലാവരും ഇതിൽ ഏതെങ്കിലും ഒരു മാർഗം സ്വന്തമാക്കിയവരായിരിക്കും. അതിൻ്റെ ഭാഷയും സ്റ്റൈലും മാറിയിട്ടുണ്ടായിരിക്കും, അത്രേ ഉണ്ടാവുള്ളൂ. അവിടെ രണ്ട് മാർഗമാണ്, ഒന്ന് സമർപ്പണത്തിൻ്റെ മാർഗം, മറ്റൊന്ന് തപസ്സിൻ്റെ മാർഗം. ഭാഗവത കഥ നോക്കിയാൽ സമർപ്പണമാണ് എന്നുവെച്ചാൽ എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്നു, എല്ലാം ഭഗവാൻ ചെയ്യുന്നു. അത്ര സമ്പൂർണ്ണ സമർപ്പണമാവാൻ എല്ലാവർക്കും പ്രയാസമാണ്. അങ്ങനെയുള്ളവരുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഈശ്വരൻ്റെ കയ്യിലായി. അതാണ് ഭാഗവത കഥ പറയുന്നത്. അതേസമയം രാമായണ കഥ നോക്കിയാൽ ജീവാത്മാവും പരമാത്മാവും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു, പല സന്ദർഭങ്ങളിലും സമർപ്പണത്തിലൂടെ, പല സന്ദർഭങ്ങളിലും ആത്മാവിൻ്റെ കഠിന പരിശ്രമത്തിലൂടെ, രണ്ടും നമുക്ക് കാണാം. ആ സമയം മഹാഭാരത കഥയിലുടനീളം ഈശ്വരൻ്റെ ഗൈഡൻസ്, മനുഷ്യൻ്റെ പ്രവർത്തനം, ലൈഫിൻ്റെ അക്യുറേറ്റ് പോളിസിയാണത്. നമ്മുടെ കർമ്മം നമ്മൾ പറയുമ്പോൾ താൻ പാതി ദൈവം പാതി, ഈശ്വരൻ്റെ ഗൈഡൻസ് മനുഷ്യൻ്റെ കർമ്മം, അവരാണ് ഈ ലോകത്തെ ചക്രവർത്തിമാരാവുന്നത്. അതിൻ്റെ സ്റ്റോറിയാണ് മഹാഭാരത കഥ. ഇതല്ലെങ്കിൽ പിന്നെ എന്താ നമ്മൾ പഠിക്കേണ്ടേ? ശരിക്കും നമ്മളിപ്പോൾ ഇപ്പോൾ ഈ പ്രോഗ്രാം ആരംഭിച്ചതിപ്പോൾ ഈ സിസ്റ്റർ പറഞ്ഞ ആ ഇമ്പോർട്ടൻസിലൂടെ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ പ്രോഗ്രാമും മഹാഭാരതം പോലെ തന്നെ ഇന്നത്തെ ലോകത്തിന് ആവശ്യമാണ്. നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രോഗ്രാം, നമ്മളീ പ്രോഗ്രാമിലൂടെ നമുക്ക് ഈ മഹാഭാരതത്തിൻ്റെ ആധ്യാത്മികമായുള്ള രഹസ്യങ്ങളാണ് വെളിവാക്കുന്നത്. സിസ്റ്റർ അതിനു വേണ്ടി നല്ലൊരു തുടക്കമാണ് തന്നത്. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ സമയം തീരെയാണ്. സിസ്റ്റർ പറഞ്ഞു നമ്മുടെ സമർപ്പണം അതേപോലെ തപസ് രണ്ട് മാർഗമാണ്. അപ്പോൾ അത് നമുക്ക് ഈ വരുന്ന യാത്രയിലൂടെ നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് എത്താം. എന്തായാലും ഇത്രയും വളരെ മനോഹരമായിട്ട് മഹാഭാരതത്തിൻ്റെ പ്രാധാന്യം ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് സിസ്റ്റർ കൊടുമ്പാൻ ഒരുപാട് നന്ദി. മഹാഭാരതം വെറും ഒരു കഥ മാത്രമല്ല, അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ ഒരു മഹത്തായ കാര്യം കൂടിയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ വളരെ വ്യക്തമായി തന്നെ ഈ കാര്യം മനസ്സിലാക്കി. കൂടാതെ ഒരു മനുഷ്യൻ ജീവിതത്തിൽ അവൻ്റെ ഇമോഷണൽ കോഷ്യന്റ്, അതായത് മാനസികമായ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി എത്രത്തോളം സ്പിരിച്വാലിറ്റി നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമാണ്, അല്ലെങ്കിൽ അതിനുള്ള വഴിയാണ് മഹാഭാരതം, അതുപോലുള്ള ഗ്രന്ഥങ്ങൾ എന്നൊക്കെ നമ്മൾ ഇന്ന് വ്യക്തമായി മനസ്സിലാക്കി. അടുത്ത എപ്പിസോഡിൽ മഹാഭാരതത്തിൻ്റെ വളരെ ആഴമേറിയ രഹസ്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. അതുവരേക്കും നന്ദി, നമസ്കാരം.